ഞാനൊക്കെ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബ്രോ ആണെങ്കിൽ ഞാൻ പട്ടി അറിയുന്ന പോലെ കയറുന്നില്ലേ ബ്രോ? മലയാളികൾക്ക് അറിയാത്തല്ല, ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് അറിയാത്ത ഞെട്ടിപ്പോട്ടെ. ഞാനിവിടെ വന്ന് ക്രിക്കറ്റ് കളിച്ചത് ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ കൂടാന്ന് ഓർക്കുമ്പോഴത്തേനും നമ്മുടെ കേരളത്തിന്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനമാണ് നമ്മുടെ ബ്രോ. ഒരാൾ എന്നോട് പറഞ്ഞ്, നിന്നോട് ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാം നീ ട്രിപ്പ് നിർത്തിപ്പോ എന്ന് പറഞ്ഞാൽ നീ പോവെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സഞ്ജു ചേക്കി ബ്രോയും നമ്മുടെ കാർത്തിക് സൂര്യ മച്ചാനെ എല്ലാരെ കണ്ട് പഠിച്ചു കേട്ടാ. എനിക്ക് ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടം. എന്റെ ഫ്ലാഗ് ഓഫിനും കാർത്തിക് സൂര്യ, സഞ്ജു ചേക്കി, അബി വ്ളോഗ്സ് ഇവരെ മൂന്നുപേരെ വിളിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ വിളിച്ചില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേജാ കുഴഞ്ഞു നിൽക്കട്ടെ, നല്ല രീതിയിൽ കുഴഞ്ഞു നിൽക്കുവോ. ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് കാണണ്ടേ? ഇത് നമ്മുടെ മല്ലു സിംഗ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഒരു അക്കോമഡേഷൻ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാ, കാരണം നമ്മുടെ സുജിത് ഭക്തനൊക്കെ വന്നിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. നമ്മുടെ ഹാരി, സമീർ അലി, ഇവിടെ പിന്നെ കുറേ സെലിബ്രിറ്റീസൊക്കെ ഉണ്ട്. നമ്മുടെ സഞ്ജു ചെക്കിയും പിന്നെ അരുൺ സ്മോക്കി, അവർ കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അവരൊക്കെ ഇതേ പുറത്തേക്ക് പാരാഗ്ലൈഡിങ് പോയിക്കുക. ഇതേ നമ്മുടെ ബ്രോ മനസ്സിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും ബ്രോ പേരെന്ന് പറഞ്ഞു. ബ്രോ നമ്മുടെ ചാനലാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഇവിടെ പിന്നെ എങ്ങോട്ട് ജീവിതമൊക്കെ സുഖമായിട്ടൊക്കെ പോകുന്നില്ലേ? ഞങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ഇവിടെ വന്നായിരുന്നു. രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇവിടെ നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റിന്റെ ജാക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഞാനും നമ്മുടെ ഒരു ഫ്രണ്ട് ബ്രോ, നിങ്ങൾ കണ്ടു അതുരൻ എന്നാ അവന്റെ പേര്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ബ്രോയെ കണ്ട് സംസാരിച്ച്, ബ്രോ ഭയങ്കര സ്നേഹമായിരുന്നല്ലോ, ഞാൻ നിർത്തിക്കൊണ്ട് പൊക്കി പറയുന്നില്ല. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനൊരു ഉച്ച ടൈമാണ്, സത്യം പറഞ്ഞാൽ ഉച്ച ടൈമായിരുന്നു. എന്നാൽ ഞങ്ങളോട് ഫുഡ് കഴിക്കുന്നൊന്ന് മലയാളീസ് അല്ലേ, അതൊരു മാന്യമായിട്ടുള്ള രീതി ഞങ്ങളോട് ചോദിച്ച്, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഞങ്ങളെ അവിടെ ഇരുത്തി എനിക്കും അതിലിനും ഫുഡൊക്കെ തന്നിട്ടാണ് ബ്രോ വിട്ടത്. ഞാനേ ഫുഡ് തന്നതിൻ്റെ നന്ദിയൊന്നും പറയല്ലോ കേട്ടോ, എനിക്കൊന്നും പറയണമെന്ന് തോന്നി കേട്ടോ ബ്രോ, ഒന്നും തോന്നരുത്, എനിക്കൊന്നും പറയണമെന്ന് തോന്നി. അത്രേട്ടോ ഭയങ്കര സ്നേഹമായിരുന്നു, നമ്മളെ വിളിച്ചിരുത്തി ഫുഡൊക്കെ തന്നിട്ടാണ് നമ്മളെ പറഞ്ഞു വിട്ടാ. ഞങ്ങളത് ഇവിടെ ഇന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റ് കളിച്ചെന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഒറ്റയ്ക്കല്ല കളിച്ചത്, ഞാനെങ്കിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ വേണേ പറയാം. എ ബ്രോ, വിനീത് ബ്രോ, ബ്രോ എന്റെ ചാനൽ വിനീത് സ്മോക്സ് എന്ന ചാനലിന്റെ പേര്. ഈ ബ്രോ ഞാൻ പരിചയപ്പെടുത്തണം, ഇങ്ങോട്ടേക്ക് വെട്ടക്കുറവുണ്ട് ബ്രോ, ഒന്ന് നിൽക്കോ. ഇത് ക്രിക്കറ്റ് കളിച്ച് ഞങ്ങളെല്ലാം കുഴഞ്ഞു നിൽക്കുക, അതാ ഞാൻ കിടന്നിട്ട് കിതയ്ക്കുന്ന സത്യം. ഭയങ്കര കളിയാണ് ഇവിടെ കിടന്നിട്ട്. ഇവിടെ ബ്രോ വെയിലിന്റെ ചെറിയൊരു സീനുണ്ട്. ബ്രോ ഞാനും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മുടെ മലയാളികൾക്ക് അറിയാത്തല്ലേ, ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് അറിയാത്ത മുഖമാണ് ഈ കാണുന്നത്. ഞാൻ തന്നെ ഞെട്ടിപ്പോ എന്റെ കൂടെ. പണ്ട് ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കണ്ടപ്പോ ഞാൻ കാർന്ന് ഇറങ്ങി പോവാ ബസ്. ഞാൻ പറഞ്ഞു ഫോട്ടോ ബിസിയാണ് ബ്രോ, അതാണ് ചായ കൊടുത്തേ. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തോ പറയാനുള്ളത്, ഞാനാണെങ്കിൽ കേരള ടു നേപ്പാളിൽ ട്രാവൽ ചെയ്യും ആ ബൈക്കിനകത്ത് ഞാൻ വന്നത്. അന്നേരം ഞാനിപ്പോ ഇറങ്ങിയിട്ട് ഒരു മൂന്ന്, ഞാനിപ്പോ ഞാൻ നവംബർ 25 ഇറങ്ങി, ഒരു മൂന്ന് മാസത്തോളം ആവാറായി. ഇല്ല ഞാൻ ഇവിടുന്ന് ഉത്തരാഖണ്ഡ് നോർത്ത് ഈസ്റ്റ് എന്തായാലും ഒരു ഏപ്രിലൊക്കെ ആവും, 4 മാസമാവും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തോ ബ്രോ പറയാനുള്ളത്, സബ്സ്ക്രൈബേഴ്സ് പുള്ളിയുടെ വീഡിയോ ഒക്കെ കാണുക, പുള്ളിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി പുള്ളി ഇങ്ങനെ യാത്ര ചെയ്യല്ലേ, ഒരു സ്കൂട്ടി എടുത്ത് നാട്ടുന്ന, അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു കാണുന്നത്. നിങ്ങളൊക്കെ അമച്ചൊക്കെ മൂപ്പരെ ലൈക്ക് സപ്പോർട്ട് ആയിരിക്കും, എനർജി ആയിരിക്കും കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള, വീഡിയോ ചെയ്യാനും പോകാനും പോകാനും. മാത്രമല്ല ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളും പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ? ഞാനാ, ഞാനെനിക്ക് യൂട്യൂബ് എന്തെങ്കിലും യൂട്യൂബ് അക്കൗണ്ട് എടുക്കുമ്പോ എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. ഞാനാണെങ്കിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോട്ടെ, ഞാൻ ഇവിടെ വന്ന് ക്രിക്കറ്റ് കളിച്ചത് ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ കൂടാന്ന് ഓർക്കുമ്പോഴത്തേനെ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനമാണ് നമ്മുടെ ബ്രോ വിനീത് സി കെ. സത്യം ഞാന് അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ഞങ്ങൾ എല്ലാം കൂടി ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുക. ബ്രോ ആണെങ്കിൽ ബ്രോ എന്റെ ബാറ്റിംഗ് എങ്ങനെയുണ്ട്, ബ്രോ എന്റെ ബാറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ ബ്രോ.
അടിപൊളി ബാറ്റിംഗ്, സത്യം ശരിക്കും നല്ല ബാറ്റിംഗ്. ചോദിക്കുന്നാരോ പറയോ ഫുട്ബോൾ പ്ലെയറോട് ക്രിക്കറ്റ് എങ്ങനെയുണ്ട്? ബ്രോ ഞങ്ങളിവിടെ കുറെ നേരം ഇങ്ങനെ പന്തറിഞ്ഞു, ഞാൻ പറഞ്ഞു വിക്കറ്റ് എടുക്കാൻ നല്ല പാടാന്നൊക്കെ പറഞ്ഞായിരുന്നു ബ്രോ. അപ്പൊ വെയിലാ കേട്ടോ, ഞങ്ങൾ നേരം അവിടെ വിട്ട് നിൽക്കാം. ഞങ്ങളൊക്കെ നേരം അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ബ്രോ. എന്നൊക്കെ എനിക്ക് ബോൾ അറിയും, കുറെ ഓവർ എനിക്ക് അറിഞ്ഞിരുന്നു. ഞാനും തിരിച്ചറിയും, അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഔട്ട് ആവാന്നില്ല. നേരോട് ഏറായിരുന്നു ബ്രോ. എന്നൊക്കെ ഞാൻ പട്ടി എറിയുന്ന പോലെ അറിഞ്ഞില്ലേ ബ്രോ. ബ്രോ എന്നൊക്കെ ക്രിക്കറ്റ് കളിക്കണ്ട, ഫുട്ബോൾ പ്ലെയർ മാത്രമല്ല ഒരു ഓൾ ഇൻ ഓൾ ആണെന്ന് വേണേ പറയാം. അന്നേരം നല്ല പ്ലേയിങ് ആയിരുന്നല്ലോ അവിടെ, അടിപൊളി കളിയായിരുന്നു. ഞാനാണെങ്കിൽ കുറെ എറിഞ്ഞു നോക്കട്ടെ, ഞാനാണെങ്കിൽ പട്ടിത്രോ എറിയുന്ന, കൈയൊന്ന് കറക്കിയിട്ടല്ലേ എറിയുന്ന. ഞാനാണെങ്കിൽ മാക്സിമം ഒന്ന് എറിഞ്ഞു നോക്കാം. എന്നിട്ടും ആദ്യം ഫസ്റ്റ് കളി സെക്കൻഡ് പുള്ളി ഔട്ടായില്ലേ, സെക്കൻഡ് പുള്ളി ഔട്ടാ. പിന്നീട് കളി പഠിച്ചു പോയി, പിന്നീട് എറിഞ്ഞെറിഞ്ഞ് ഞാൻ അണച്ച്. എന്നിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ അതേ ബ്രോയ്ക്ക് ഓവർ കൊടുത്ത്, ബ്രോ ഒക്കെ വന്നിട്ടാണ് വിക്കറ്റ് എടുത്തത്. ഒരുപാട് സന്തോഷമുണ്ട് ബ്രോ, അതേടാ ഒരുപാട് സന്തോഷം. പരിചയപ്പെട്ടത് ഒരേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ പരിചയപ്പെട്ടതാ സത്യം. ഇവിടെ വന്ന് ബ്രോ ആയിട്ടൊന്ന് എനിക്കൊന്ന് ക്രിക്കറ്റ് കളിക്കാൻ തന്നെ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ബ്രോ ഒരുപാട് നന്ദിയുണ്ട് ബ്രോ കേട്ടോ, ഒരുപാട് നന്ദി ബ്രോ. ഇതേ നമ്മുടെ മല്ലു സിംഗ് ബ്രോ. ബ്രോ പരിചയപ്പെട്ടത് ഒരുപാട് നന്ദി കേട്ടോ. ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞിട്ടില്ല, മലയാളികൾക്ക് മത്സ്യങ്ങളിലേക്ക് സ്വാഗതം. സ്വാഗതം. താമസിക്കാൻ ഇവിടെ നമ്മുടെ കൊച്ചു കൊട്ടാരത്തില്. ഞാൻ കാണിച്ചു തരാം, ഇതാണ് നമ്മുടെ മത്സ്യം. അപ്പോൾ മലയാളീസ് ആരെങ്കിലും മണാലി വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ. എന്നിട്ട് നമ്മുടെ ബ്രോയെ കോൺടാക്ട് ചെയ്യുക. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ, ബ്രോ നമ്പർ കൊടുത്തോ ഡിസ്ക്രിപ്ഷനിൽ, ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ അതായത് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ബ്രോ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബ്രോ ഇവിടുത്തെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ബ്രോ. മണലിലോ? ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഹോട്ടലിലെ, ഹോട്ടലില് നമ്മൾ കൊടുക്കുന്നത് മലയാളീസ് ആണ് നമ്മളെല്ലാവരും ഉള്ളത്. പിന്നെ ഫുഡ് കേരള ഫുഡാണ് ഹോട്ടലിൽ, എല്ലാ ഫുഡും കേരളത്തിനുള്ള നമ്മളെ പൊറോട്ട ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചോറ് കൊടുക്കും. പിന്നെ റൂംസ് 22 റൂംസ് ഉണ്ട്. നമ്മൾ മലയാളീസിനെ ആരും കേൾക്കണ്ട, മലയാളീസിനെ റൂം കൊടുക്കാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളുടെ റെഫറൻസ് ആരും വരുന്നുണ്ടെങ്കിലാണ് പുറത്ത് റൂം കൊടുക്കാറ്. എല്ലാ ദിവസവും ടോട്ടൽ മലയാളീസാണ്, ഇതൊരു മലയാളി കൊച്ചു വില്ലേജാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ, കുഴപ്പമില്ല, കാര്യങ്ങൾ നടന്നുകൊണ്ട്. കൊറോണയായിട്ട് ചെറിയ ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ മണാലിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവരെ വിളിക്കുക, നമ്മുടെ അടുത്ത് എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു തരും. എന്തായാലും നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റേ ആയിടണം, അപ്പോൾ നമ്മുടെത്തേക്ക് വരിക. അങ്ങനെ നമ്മുടെ ഈ ബ്രോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, യൂട്യൂബേഴ്സ് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആര് വന്നാലും ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഈ സുജിത് ഭക്തനും നമ്മുടെ ഹാരി സമീറിലി, സഞ്ജു ടെക്ക്, അരുൺ സ്മോക്ക് എല്ലാവരുമായിട്ട് നല്ല കട്ട ചങ്കാണ് നമ്മുടെ ബ്രോ. ഞാനാണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നപ്പോഴും ഞങ്ങളിവിടുന്ന് ക്രിക്കറ്റ് കളിച്ചോണ്ടപ്പം സഞ്ജു ടെക്ക്, റൈസ്, പിന്നെ നമ്മുടെ ഗോകുലി, മഞ്ജു ചേച്ചിയൊക്കെ വന്നായിരുന്നല്ലേ. അത് നമ്മളോട് ക്രിക്കറ്റ് കളിച്ചോണ്ടോ സഞ്ജു ടെക്ക്, റൈസ്, അല്ല റസീം, പിന്നെ ഗോകുലി, അരുൺ സ്മോക്കി, അവരെല്ലാരും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ തന്നെ സഞ്ജു ബ്രോയോട് പറഞ്ഞു, ബ്രോ ഞാൻ ഇതിനെപ്പോലെ വ്ലോഗ് വന്നതിന് എടുത്തിട്ടുണ്ട് ആലപ്പുഴ വെച്ച്, ബ്രോയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ തന്നെ കുറച്ച് ബിസി ആയിരുന്നു, അവർ പാരാഗ്ലൈഡിങ്ങിന് പോയേക്കോ. അന്നേരം എന്നോട് പറഞ്ഞു വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരന്നേരം വന്നിട്ട് അവരുമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് കാണാം. ഓക്കെ, നമ്മൾ പിറ്റേ ദിവസം ഇവിടെ വന്നേക്കുന്നത്, ഇന്നലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വിനീത് ബ്രോ ആയിട്ട്, സി കെ വിനീത് ബ്രോ ആയിട്ട് ഞാനിന്നലെ വ്ലോഗ് ചെയ്തായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു സഞ്ജു ടെക്കി ബ്രോയും അവർ ഗ്യാങ് എല്ലാം കൂടി പാരാഗ്ലൈഡിങ്ങിന് പോയേക്കുമായിരുന്നെന്ന്. അന്നേരം ഇന്നലെ അവർ വന്നപ്പോഴത്തെ ലേറ്റായി. ഞാനാണെങ്കിൽ മല്ലു ബ്രോ, നമ്മുടെ മല്ലു സിംഗ് ഉണ്ടല്ലോ, ആ ബ്രോ ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോഴത്തേ അവർ ലേറ്റായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഒരു 9 മണിക്കൊക്കെ കഴിഞ്ഞു. അന്നേരം എങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, അവർ ടയേർഡായിട്ടല്ലേ വരുന്നത്. അന്നേരം ഞാൻ ദേ പിറ്റേ ദിവസം ഇവിടെ വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം വന്നപ്പോഴത്തേ ദേ അവിടെ മച്ചാൻ ഇവിടെ വെച്ച് കണ്ടുപിടിച്ചു. എന്നാലും നമ്മുടെ ചെറുക്കനെ കുറേ ആൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്, ഭയങ്കര സന്തോഷമുണ്ട്. ഇവൻ ഒരു വട്ടം എന്റെ വീട്ടിൽ വന്നായിരുന്നു, പിന്നെ എന്നെ വഴി വിട്ട് വഴി വെച്ച് താടാഞ്ഞൊക്കെ പിടിച്ച് കണ്ടപ്പോ എനിക്ക് സത്യം പറയാടാ നിന്നെ മനസ്സിലായില്ല, നിന്റെ താടിക്കുന്ന വ്യത്യാസമുണ്ട്, മുടിക്കുന്ന വ്യത്യാസമുണ്ട്, ക്യാപ്പ് വെച്ചോണ്ട്. അറിയാമല്ല, പക്ഷെ ചെറുക്കൻ ഞാൻ ഓർത്തില്ല കേട്ടോ, ഇത്ര മൈൻഡ് ആയിരിക്കും, ഒറ്റക്ക് സോളോ ട്രിപ്പ് അടിച്ചിരിക്കുക. എനിക്കത് സത്യം പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവൻ സമ്മതിക്കണം, ഒരു സ്കൂട്ടിയില് ഇങ്ങനെ ഇറങ്ങി നടക്കുക, അടിപൊളി. എടാ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളി എക്സ്പീരിയൻസ്, ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ പറഞ്ഞു. ആ ഒറ്റയ്ക്കുള്ളതാണ്. ഇപ്പൊ നമ്മൾ റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കും അവിടെ ആണെങ്കിൽ ഒരു കടയിൽ പാനിപ്പൊരി വല്ലതും വെക്കുക, നമുക്കാണെങ്കിൽ വണ്ടി അവിടെ നോക്കുക, ചാടി കയറി ഇറങ്ങുക, വ്ലോഗ് ചെയ്യുക, കഴിക്കുക, അങ്ങനെയൊക്കെ പോകും. പക്ഷെ കാറിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കണ്ടേ. അത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അങ്ങനെ കുറെ ഫ്രീഡം എനിക്ക് കിട്ടുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രീഡം കിട്ടുന്നുണ്ട്. മറ്റുള്ളവരെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. രണ്ടുപേരാകുമ്പോഴത്തേനും ബ്രോ, ഇപ്പൊ ഞാനും ബ്രോയും കൂടി പോവാം. ബ്രോയ്ക്ക് ഇപ്പൊ ഒരു ദിവസം വയ്യാണ്ടായി, അന്നേരം എനിക്ക് വന്ന് പോകാൻ പറ്റത്തില്ല, ബ്രോയ്ക്കും പറ്റത്തില്ല. അങ്ങനെ അല്ലെ പിന്നെ നമ്മുടെ മൈൻഡിന് പറ്റിയ ഒരാൾ വേണം. അല്ല ഇടയ്ക്കാണെങ്കിൽ സീനിയോ, ഞാൻ കുറച്ചാളായിട്ട് ഇപ്പൊ യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങി, ട്രിപ്പ് ഇനി ഇപ്പൊ കുറച്ചാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്കപ്പൊ
ഭയങ്കര സന്തോഷമായിട്ട്. അപ്പൊ ഞാൻ നിന്റെ കാര്യം ആലോചിക്കുമായിരുന്നു, എല്ലാ ദിവസവും പുതിയ ആൾക്കാർ, പുതിയ കാഴ്ചകള്, പുതിയ എക്സ്പീരിയൻസസ്. എന്റെ ആളെ അടിപൊളിയാണ്, ഇതൊക്കെയാണ് ലൈഫ്. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടി എന്നിട്ട് കാര്യമില്ല. നിങ്ങളോട് എനിക്ക് എത്ര പറയാനുള്ളത്, മാക്സിമം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അങ്ങ് പോകണം. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാണ്, എപ്പോൾ എന്തൊക്കെ നടക്കും എന്തൊക്കെ പറ്റും എന്ന് പറയാൻ പറ്റുന്നില്ല, പ്രെഡിക്റ്റും ചെയ്യാൻ പറ്റില്ല. അപ്പം മാക്സിമം നമുക്ക് എന്തോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ, പുതിയ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാൻ പറ്റുമോ, അതൊക്കെ വാങ്ങിക്കൂട്ടുക. പുതിയ സ്ഥലങ്ങളൊക്കെ കാണുക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, പുതിയ പുതിയ ആൾക്കാരെ ദിവസവും പരിചയപ്പെട്ട് ദിവസം സംസാരിക്കണം. അത് നല്ലൊരു എക്സ്പീരിയൻസാണ്, നമുക്കൊരു സൗഹൃദവും കാര്യങ്ങളൊക്കെ വളർത്താൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ എന്താണ് മൊത്തത്തിൽ നമ്മളൊന്ന് കൺസ്യൂം ചെയ്ത് നടക്കണം, അതെനിക്ക് പറയാനുള്ളത്. നമ്മളൊരു പാഷനായിട്ട് പിന്തുടരുക, ഇതേന്ന് പറഞ്ഞ് നമ്മൾ നടക്കണം. നമ്മളൊരു സൈഡ് ബിസിനസ് ആയിട്ട് നോക്കരുത്. ഞാൻ പറഞ്ഞ പറയുമ്പോഴത്തേന് ഇത് നമ്മൾ പാഷനായിട്ട് പിന്തുടരുക, അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ്, ട്രാവലിംഗ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ സഞ്ജു ബ്രോ, എനിക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ എനിക്ക് ഹിന്ദി അറിയത്തില്ല ബ്രോ. ഞാനാണെങ്കിൽ നമ്മളാണെങ്കിൽ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്, നമ്മൾ ആഗ്രഹ പോകുന്ന എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. അന്നേരം അവിടെ ഒരു വട്ടം പാസ് എടുത്താൽ മതി, അത് 270 എന്തോ ഞാൻ ഓർക്കുന്നില്ല, 200-400 സംതിങ് എന്തോ. അന്നേരം ഞാനാണെങ്കിൽ അവിടെ 3 വട്ടം എടുക്കേണ്ടി വന്നു, എനിക്ക് ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ പാസ് എടുക്കേണ്ടി വന്നു. എക്സ്പ്രസ് ഹൈവേയിൽ 400 സംതിങ് ബൈക്കിന് തന്നെ വരുന്നുണ്ട്. അവരന്നേരം എന്നോട് ചോദിക്കുന്നുണ്ട്, ഇവർ വീഡിയോ അകത്ത് ചോദിക്കുന്നുണ്ട്, ക്യാമറ ഓണ, ഹെൽമെറ്റ് ആയതുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടുന്നാ കയറിയത്, പാസ് എടുത്തോന്ന്. ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ 2-3 എടുത്ത്, അങ്ങനെ 3 വട്ടം ഞാൻ എടുത്ത്, എൻ്റെ ഒരു 900 രൂപകൾ എൻ്റെ പോയിട്ടുണ്ട്. ഞാനത് അറിയുന്നതെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം കമൻറ്റിൽ കുറേ ആൾക്കാർ എന്നോട് വന്നിട്ട് പറഞ്ഞു, അവർ നിന്നോട് ഇതാടാ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഭാഷയുടെ കുറേ ബുദ്ധിമുട്ടുണ്ട്, കുറേ സ്ഥലങ്ങളിൽ ഞാൻ പറ്റിക്കപ്പെടുന്നുണ്ട്. കുറെ എക്സ്പീരിയൻസ്, നല്ല അടിപൊളി എക്സ്പീരിയൻസ്. പിന്നെ കുറച്ച് ഹിന്ദി ഒക്കെ പഠിച്ചു. ഇപ്പൊ കാന ചായ എനിക്ക് ആഹാരം വേണം. അമ്മേ നേപ്പാൾ ചാര ചെറുക്കനങ്ങനെ ഒരു ഹിന്ദി വിദ്വാനായിരിക്കുകയാണ്. ഹിന്ദി കുറച്ച് കുറച്ചൊക്കെ പഠിച്ചു കേട്ടോ, കുറച്ച് അറ്റവും മൂലക. നമ്മളിന്നേ ഈ ബ്രോ പരിചയപ്പെടുത്താൻ പറ്റും ബ്രോ, സോറിയാട്ടോ, നമ്മുടെ ഗോൾഡ് ടോക്സ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. രണ്ടുപേരും കേരളത്തിൽ തന്നെ കുറച്ച് പോപ്പുലറായിട്ട് നിൽക്കുന്ന ആണ് ഞാൻ ബ്രോ. നമ്മളാണെങ്കിൽ ഇന്നലെ കണ്ടായിരുന്നു, എല്ലാവരോട് സംസാരിച്ച് വരും. പിന്നെ തിരക്കായി ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വിനീസിക്ക് ബ്രോ ഒക്കെ ആയിട്ട് നമ്മളിരുന്ന് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അന്നേരം ഇവര് പോയത്, എനിക്ക് അതിന് ഞാൻ ബാറ്റ് ചെയ്ത് വന്നപ്പോഴത്തെ എനിക്ക് അവിടെ പെട്ടെന്ന് ഇവരെ കണ്ടുകൊണ്ട് പോകാനും പറ്റിയില്ല. ഞാൻ അന്നേരം പറഞ്ഞു സഞ്ജു ബ്രോ, ഞാനാണെങ്കിൽ ആലപ്പുഴ ഉള്ള എന്നെ അറിയുമെന്ന് വെച്ചു, നമ്മുടെ അറിയത്തില്ല ബ്രോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോഫി ഷോപ്പിന്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു, അയ്യോ ബ്രോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഇന്ന് ഞാനാണെങ്കിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾ ബ്രോയ്ക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം മനസ്സിലായി. ശരിയാ ബ്രോ, പറയുമ്പോഴത്തേന് കുറച്ച് വ്യത്യാസമുണ്ട്, താടി, മുടി, തൊപ്പി, പിന്നെ പറയുമ്പോൾ കുറച്ച് തടി കുറഞ്ഞിട്ടുണ്ട്. അത് പട്ടണിയൊക്കെയാണ്, പട്ടണിയൊക്കെയാണ് ബ്രോ. മാക്സിമം നമ്മുടെ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യണം, കാരണം അവൻ ഭയങ്കര കട്ട എഫേർട്ടാണ്, ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ അതേ ചെറുക്കനാണെങ്കിൽ എത്ര രൂപയുടെ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടോ റിവീൽ ചെയ്തായിരുന്നോ നീ? ഞാൻ പറഞ്ഞ 27,000 രൂപ. ആ ഇനി ചെറുക്കൻ്റെ വെറും 2,000 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ സ്കീമിലൊക്കെയാണ്. ഭക്ഷണമാണെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ ചില മിക്ക ദിവസവും ഇപ്പോൾ ഒരു നേരമൊക്കെ കഴിക്കത്തുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ആകുമ്പോൾ, ദാറ്റ് നിങ്ങൾ കുറേ സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവന് വീഡിയോ എടുക്കാനുള്ള ഒരു എനർജിയും കിട്ടും. അപ്പോൾ വ്യൂസ് കിട്ടുകയാണെങ്കിൽ ഇവനും എന്താണ് സെറ്റ് ആവും. അപ്പോൾ മാക്സിമം നമ്മുടെ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യണം, അതേ എനിക്ക് പറയാനുള്ളത്. ഗൈസ് ചെക്ക അടിപൊളിയാട്ടോ, ഒറ്റയ്ക്ക് ഇത്ര റൈഡ് ചെയ്ത് വരുന്ന ചെറിയ കാര്യമൊന്നുമല്ല, പേശയാണ്, നല്ല മൈൻഡാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അവനെ, അവൻ വർത്താണ്. അതന്നെ നമ്മൾ ഈ വീഡിയോ കാണുമ്പോ ഒറ്റക്ക് ഒരു സ്കൂട്ടി പോകുന്ന വണ്ടിയെ പോലും നിങ്ങൾ വിചാരിക്കുവാ വണ്ടി ഓടിച്ചു പോകുമ്പോ. അതല്ല ഗായ്സ്, അത് ചെറിയ കാര്യമൊന്നുമല്ല. ഞങ്ങളിപ്പ ചില ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയൊക്കെയാണ് വന്നത്, എന്നിട്ട് തന്നെ ഞങ്ങൾക്കൊന്നും ഇവിടെ നിൽക്കാൻ പോലും ഇല്ല. അപ്പൊ ഇവനൊക്കെ എല്ലാ ദിവസവും ഓരോ വഴിയിലും പാവപ്പെട്ട ചെറുക്കനാണെങ്കിൽ വണ്ടിന്നൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പൊ മഞ്ഞ് കൊള്ളണം, ചൂട് കൊള്ളണം, വേറെ ഇടുക്കുള്ള വഴി കൂടെ കയറി പോകണം, ചിലപ്പോ ആണെങ്കിൽ ഓരോ ആനുവൽ സെറ്റ് ആക്കിയാൽ വന്നൊക്കെ ഇരിക്കും. പിന്നെ വേറെ ഭാഷ അറിയാൻ പോലത്തെ സ്ഥലം, പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ റിസ്ക് പുതിയ നല്ല കാര്യങ്ങൾ നടക്കാം. അപ്പൊ ഇതെല്ലാത്തിന്റെ ഇടക്കൂടെയാണ് എല്ലാം തരണം ചെയ്ത് അവന്മാര് പോണത്, ദാറ്റ് ഇസ് ഇവൻ പോണത്. അപ്പൊ അത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ മാക്സിമം നിങ്ങൾ ഒരു സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെറുക്കനൊരു ഫ്യൂവലാകും. അപ്പൊ നല്ലൊരു എനർജി ആയിരിക്കും അവന് എന്തെങ്കിലും വീഡിയോസ് ചെയ്യാൻ. ആ കുറച്ച് ആൾക്കാരെ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാകുമ്പോ വീഡിയോസ് കട്ടക്ക് പവർ ആയിട്ട് വരും. അപ്പൊ രണ്ടുപേർക്കും ഒരു രസമായിരിക്കും, നിങ്ങൾക്ക് കാണാനും ഒരു എന്റർടൈനിങ് ആയിരിക്കും, ഇവന് വീഡിയോ ആയാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ട ഇത്ര ഉള്ളത്, ജസ്റ്റ് കണ്ടാൽ മാത്രം മതി, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെന്ന് പറയുമ്പോഴത്തേന് ബ്രോ എന്നൊക്കെ പറഞ്ഞില്ല, ഞാൻ വന്ന വഴി വീണ്, ഞാനത് വീഡിയോ അകത്ത് പറഞ്ഞിട്ടില്ല. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ബ്രോ. എനിക്കിപ്പോൾ വ്യൂസും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ കുറവാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ ഉമ്മ, വാപ്പ, കൂട്ടുകാർ, നാട്ടുകാർ, കുറെ എന്റെ ചങ്കനിയും
എനിക്കിപ്പോ ഒരു 14,000 ആവാൻ പോകുന്നു. 14,000 എന്ന് പറഞ്ഞാൽ ചെറിയൊരു നമ്പർ ഒന്നും ഇല്ല, ചെറിയ നമ്പർ അല്ല. സഞ്ജു എനിക്കതൊരു വലിയ അല്ല, ഞാൻ പറഞ്ഞു 14,000 പേരെ ഇവിടെ നിന്ന് നിരത്തി വെച്ചു, ഇവിടെ മൊത്തം ഇവിടെ കവിഞ്ഞിങ്ങനെ ഒഴുകും അങ്ങനത്തെ ആളാ. അത് ചെറിയൊരു എമൗണ്ട് ഒന്നുമില്ല. അപ്പൊ അതും ഭയങ്കര വലിയൊരു സബാണ്. ഇനി ആൾക്കാരെ അതേപോലെ വരും, വരണം കേട്ടല്ലോ. എനിക്കത് വലിയൊരു സബാണ്. ഞാൻ സഞ്ജു ടെക്കി ബ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തെ എനിക്ക് ഒരു ചെറുത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് 14,000 എന്നൊക്കെ പറഞ്ഞാൽ സീറോയിൽ നിന്നാണ് തുടങ്ങിയിട്ടുണ്ട്. ഞാനന്നേരം ബ്രോ പറഞ്ഞില്ലേ, അന്നേരം ഞാൻ വരുന്ന വഴി രണ്ടിടത്ത് വീണ് എന്റെ രണ്ട് മുട്ടും പൊട്ടിയിരിക്കുവായിരുന്നു. കാരണം എനിക്ക് സേഫ്റ്റി ഗാർഡായിട്ട് ഒന്നുമില്ല. എന്റെ ആകെ ഉള്ളത് TVSR എനിക്ക് സ്പോൺസർ ചെയ്ത ഒരു ഹെൽമെറ്റ് മാത്രമാണ്. അല്ലാണ്ട് സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്കില്ല. വന്ന വഴി അന്നേരം വീണ് എന്റെ മുട്ടൊക്കെ പൊട്ടി. ഞാനത് പറയാതിരുന്നതാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ നിങ്ങളാരും വിഷമിക്കരുത്. ആ ഒരു പേര് ഞാൻ പറയാതിരുന്നതാണ് ബ്രോ. നമ്മള് ഓൾഡ് മണലിൽ എത്തുന്നതിന് മുന്നേ മണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആണെങ്കിൽ റോഡ് ഭയങ്കര മോശമായിരുന്നു. അവിടെ ടണലിന്റെ പണിയൊക്കെ നടക്കുവാണ്. അന്നേരം വന്ന ഞാനൊരു 8 മണിക്കാണ് അതുവഴി പാസ് ചെയ്ത് വന്നെ. അന്നേരം രാത്രി ആയതുകൊണ്ട് അന്ന് ടയറൊന്നും പോരായിരുന്നു. ടയറിന്റെ ത്രെഡ്, ടയറിന്റെ ഗ്രിപ്പ് എല്ലാം പോയി കിടന്നത്. അങ്ങനെ ഞാനെങ്കിൽ സ്കിഡ് ആയിട്ട് മറിഞ്ഞു വീണ്. എന്റെ രണ്ട് മുട്ടും അങ്ങനെയാണ് പൊട്ടിയത്. ഇപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫോണും അടിച്ചു പോയി കുറച്ചാളത്തേക്ക്. ഫോൺ ഇല്ലായിരുന്നു, എന്റെ ഫോണൊക്കെ പൊട്ടിയായിരുന്നു, ഡിസ്പ്ലേ ഇല്ലാതെ. അങ്ങനെ കുറെ പ്രശ്നമൊക്കെ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമെല്ലാം. അങ്ങനെ മുട്ടു എല്ലാം എന്റെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഞാനെങ്കിൽ ഒരു രണ്ട് ദിവസം ഇവിടെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അന്നേരമാണ് സഞ്ജു ബ്രോയും നമ്മുടെ ഗൂഗിൾ ബ്രോയും നമ്മുടെ മല്ലുസിംഗിനെ എല്ലാവരും പരിചയപ്പെടുന്നത്. അങ്ങനെ വന്ന് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സ്വന്തം നാട്ടുകാരല്ലേ, എനിക്കറിയാം സുജിത് ഭക്തൻ ആര്യ സെന്ററിലെ എല്ലാരുമായിട്ട്. അവർക്കതേ സെലിബ്രിറ്റിയാണ് നമ്മളെല്ലാരും. പിന്നെ മച്ചവരെ, നിങ്ങൾ കാണുമ്പോ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അതേ സഞ്ജു ബ്രോയുടെ ഒരു കാര്യം ചോദിക്കാണ്. നമ്മുടെ തിരുമാലയിലെ സോങ് ഉണ്ടല്ലോ, എന്റെ നാട്ടിലെ എനിക്കല്ലേ ജോലി, അത് സഞ്ജു ബ്രോ എന്നോടൊപ്പം ഒന്ന് പാടുക ബ്രോ. എനിക്ക് ആ സത്യയുടെ പാട്ട് അറിയാൻ മേല, എന്റെ റാപ്പ് സോങ് ആണ്. പക്ഷെ എനിക്ക് അതിനകത്തുള്ള വരികളൊന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ മേല. എടാ എന്തോ എനിക്ക് അങ്ങനെ രണ്ടു വരികയുള്ളു അറിയാള്, അത് ഞാൻ പാടാം. എന്റെ നാട്ടില് എനിക്കില്ല ജോലി, എന്റെ വീട്ടിലും എനിക്കില്ല നീതി, പത്തു കാശിന് വകയില്ല പോക്കറ്റ് ചിതലിട്ട് ടോട്ടല് ഒരു വയ്യവേലി. They call me വയ്യവേലി, അമ്മ that പിത്തക്കാടി, എനിക്കാരുമില്ല പേടി, എഡ്യൂക്കേറ്റഡ് പക്ഷത്തമ്മാടി. അത് ഞാൻ പറഞ്ഞു. എട വേണ്ട ജോലിയും കൂലിയും, തറപ്പോയാലും വേണ്ട ഒരു മുതലാളി, എനിക്കായി ഇവിടെ ഇല്ല ഒരു എതിരാളി. പുതിയ ഞാൻ ആദ്യമായിട്ടാണ് ഒരു റാപ്പ് സോങ്ങിൽ വന്നത്. പക്ഷേ ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാണ്, എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല. മൊത്തത്തിൽ അങ്ങ് എൻജോയ് ചെയ്ത് സൂപ്പർ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ലിറിക്സ് ചെറിയൊരു ലിറിക്സ് എന്ന് പറഞ്ഞാൽ എന്നോട് തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നാളെയാണ് അതിന്റെ ഷൂട്ട്, അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ലിറിക് എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്കൊന്നും പടപ്പെട്ടേന്ന് ഞാൻ ഇങ്ങനെ അറിയാണ്ട് ഏതാണ്ടൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനത്. ഇപ്പൊ അടുത്ത ദിവസം ചിലപ്പോ ഒരു റാപ്പ് സോങ്ങിലോട്ട് എന്നെ വിളിച്ചോണ്ട്. ചെറിയൊരു ഗസ്റ്റ് റോളാണ്, ഒരു ഗാങ്സ്റ്റർ സ്റ്റൈലാണ്, ഡൗൺ റോഡാണൊക്കെയാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണത്. കൺഫേം ഒന്നും ആയിട്ടില്ല. എന്തായാലും ആശ ഇന്ന് തന്നെ വിളിച്ചായിരുന്നു. മിക്കവാറും ചിലപ്പോ ഒന്നും കൂടെ വരാൻ. തിരുമാലയുടെയാണോ ബ്രോ? തിരുമാലയുടെ അല്ല, അതിന്റെ ക്യാമറ വർക്ക് ചെയ്ത അവൻ തന്നെ വേറൊരാളുടെ. ഓ, ഒരു കൊച്ചു വെച്ചായിരിക്കും ഷൂട്ട്. എന്നോട് ഇന്ന് പറഞ്ഞ ഒരു കൺഫേം ആയിട്ടില്ല. എന്നോട് പറഞ്ഞ ഒരു ഗാങ്സ്റ്റർ സെറ്റപ്പ് ആണ്, അതിൽ ചെറിയൊരു ഗസ്റ്റ് റോൾ. ഏറ്റവും അവസാനം എഡിറ്റിംഗ് ഗാങ്സ്റ്റർ ആണല്ലേ. ഞാനാണെങ്കിൽ അന്ന് വ്ളോഗ് എടുക്കുമ്പോഴും സഞ്ജു ബ്രോയുടെ നിൽക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക എനർജി കേട്ടോ. എന്ന് വെച്ചാൽ ചുറ്റുപാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്നും നോക്കാറൊന്നുമില്ല. അത് ബ്രോ ആയിട്ട് നിൽക്കുമ്പോൾ അത് വേറൊരു ലെവൽ തന്നെയാണ്. അത് നമ്മളില്ലേ ബ്രോ, നമ്മൾ ഒരിക്കലും ആൾക്കാർ അങ്ങനെ നീ അവർ നോക്കണ്ട, ഇവര് നോക്കണ്ട, കൂട്ടുകാരാണ്, നീ നിന്റെ കൂട്ടുകാരോട് സംസാരിക്കണ പോലെ ഇങ്ങനെ സംസാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഞാനാണെങ്കിൽ കണ്ടുപഠിച്ചെന്ന് പറയുമ്പോൾ സഞ്ജു ടെക്കി ബ്രോ, കാർത്തിക് സൂര്യ ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചാനൽ തന്നെ തുടങ്ങിയത്. അന്നേരം നിങ്ങൾ ചെയ്യുന്നവരെ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതേപോലെ ഞാനന്നേരം നീ ഞങ്ങളെ അടിപൊളി അടി അങ്ങനെ പറ അടിപൊളിയായിട്ട് ചെയ്യണം. എനിക്കാണെങ്കിൽ നിങ്ങളെ പോലെ എങ്കിലും ആ ഒരു എനർജിയിലെങ്കിലും എനിക്ക് സംസാരിക്കാം, എനിക്ക് അതാണ് ഇഷ്ടം. ഇപ്പൊ നമ്മള് കുറെ ആൾക്കാർ എന്റെ ഇൻട്രോ ഉണ്ട് ബ്രോ. എന്റെ ഇൻട്രോ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ മച്ചമ്മരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എന്റെ ഇൻട്രോ. പക്ഷേ ഓ
അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇൻട്രോ ആണെങ്കിൽ നാലാളെ മുന്നേ എന്ന് പറയുമ്പോഴത്തേന് കുറെ ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു ഇത്ര സൗണ്ടിൽ പറയരുത്, ആ ഇൻട്രോ മാറ്റണം, ഒരു ട്രാവലറിന് പറ്റിയ ഇൻട്രോ അല്ല. ഞാൻ വിചാരിക്കുകയെന്ന് പറയുമ്പോൾ ബ്രോ ട്രാവലേഴ്സിന് മാത്രം ഇങ്ങനെ ഇൻട്രോ സൈലന്റ് ആയിട്ട് പറയണം, അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ? അല്ലാതെ ഒരു ട്രാവലർ ഇങ്ങനെയാണ്, ഒരാള് പതിയെ ഇങ്ങനെ സ്ഥലമൊക്കെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാണ്. മറ്റേ ഈ സഞ്ചാരം, നമ്മൾ സഞ്ചാരം ഈ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. പുള്ളിക്കാരൻ പുള്ളിയുടെ ശൈലി ചെയ്യുന്നു, ഞാൻ എന്റെ ശൈലി ചെയ്യുന്നു, നീ നിന്റെ ശൈലി ചെയ്യണം. അതാണ് എല്ലാവരും യുണീക്ക് ആക്കണം. ഓക്കെ, അപ്പൊ നിനക്ക് എന്തുവാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നണം, അത് ചെയ്യണം. അല്ല ഒരാൾ ചെയ്യണമെന്ന് കണ്ടിട്ട് അത് ചെയ്യേണ്ട അങ്ങനെ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞ ഒരു ട്രാവലറിനെ പറ്റി ഇൻട്രോ അല്ല. ഞാൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടാ. ലാസ്റ്റ് കുറെ നെഗറ്റീവ് കമന്റ് വന്നു ബ്രോ. അന്നേരം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ലാസ്റ്റ് സഹി ഇട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ട്, എനിക്ക് രണ്ടു ദിവസം ഉറക്കം പോലില്ലാണ് സത്യം. അന്നേരം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടപ്പോഴത്തേനെ ഒരാൾ എന്നോട് പറഞ്ഞ് നിന്നോട് ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാം നീ ട്രിപ്പ് നിർത്തിപ്പോ എന്ന് പറഞ്ഞാൽ നീ പോവെന്ന് എന്നോട് ചോദിച്ചു. അത് പക്ഷെ എനിക്ക് ഏറെ കൊണ്ട് കേട്ടാ. അതിനുശേഷം ഞാനാണെങ്കിൽ പിന്നെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എനിക്കാണെങ്കിൽ എനർജറ്റിക് ആയിട്ട് നാലാൾ നമ്മുടെ സൗണ്ട് കേട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിച്ചറിയണം. ഞാൻ അത് സഞ്ജു ഉച്ചയ്ക്ക് ബ്രോയും നമ്മുടെ കാർത്തിക് സൂര്യ മച്ചാൻ എല്ലാവരും കണ്ടു പഠിച്ചു കേട്ടാ. എനിക്ക് ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടം. എന്റെ ഫ്ലാഗ് ഓഫിനും കാർത്തിക് സൂര്യ, സഞ്ജു ഉച്ചയ്ക്ക്, അബി വ്ളോഗ്സ്, ഇവരെ മൂന്നുപേരെ വിളിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവൻ വിളിച്ചില്ല. പക്ഷേ വിളിക്കാൻ പറ്റില്ല, എന്റെ ഇവരെ നമ്പർ ഇല്ലായിരുന്നു. അള്ളാഹാണ് സത്യം, ഇവരെ നമ്പർ എന്റെ ഇല്ലായിരുന്നു, അതിന്റെ പേരിലായിരുന്നു. ബ്രോ അന്നേരം എന്റെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനോട് എന്തോ പറയാനുള്ളത് ബ്രോ? കൈസ് ഞാൻ നേരത്തെ പറഞ്ഞോളാം, മാക്സിമം നമ്മുടെ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യണം. ചെറുക്കൻ ആദ്യമായിട്ടാണ് നിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ? ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തോട്ട് ഞാൻ അങ്ങനെ ബൈക്കിലൊന്നും പോയിട്ടില്ല ബ്രോ. ഓക്കെ ഓക്കെ, അപ്പൊ മാക്സിമം നമ്മുടെ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങൾ വിചാരിക്കണമെന്ന് ചെറിയ കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലേ നമ്മുടെ ചെറുക്കന് ഇനിയും നല്ല നല്ല ഊർജ്ജമായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ഒരു ഊർജ്ജം കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മുടെ ചെറുക്കൻ എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കണ്ട്, നിങ്ങളുടെ ഒരു ബ്രദറിനെ പോലെ കണ്ട്, അല്ലെങ്കിൽ എൽഡർ പോലെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ട് ഓക്കെ, നിങ്ങൾ മാക്സിമം നമ്മുടെ ചെറുക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഒക്കെ അഞ്ചാറിനെ കാണാം, അപ്പൊ നിങ്ങൾക്ക് അവനെ ഇഷ്ടപ്പെട്ടുള്ളൂ. ഞാൻ അഞ്ചാറ് വീഡിയോസ് ഒക്കെ അവനെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടറോട്ടിൽ നിന്ന് കുളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 മാസത്തോളമായി ബ്രോ ഇപ്പോഴാണ് കണ്ടല്ലേ. അതാണെങ്കിൽ ആ ആ വീഡിയോയുടെ താഴെയാണ് കാർത്തിക് സൂര്യ മച്ചാൻ വന്നിട്ട് കമന്റ് ഇട്ടത്. പിന്നെ വേറെ കുറെ ചലഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രോ. എനിക്കിപ്പോ 27 ബ്രോ. ഞാൻ ചെയ്ത ചലഞ്ചസ് ബ്രോ ചിലപ്പോ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഞാന് ഈ പബ്ലിക് ഞാനങ്ങ് സംഭവം കമന്റിലിടും എന്തെങ്കിലും, അല്ല ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് കാണും. ആ അന്നേരം എനിക്ക് ആദ്യം വന്ന ഒരു 3 ചലഞ്ച് വന്ന, ആദ്യം വന്ന ഒന്ന് നടറോടി ഇന്ന് പബ്ലിക്കായിട്ട് കുളിക്കണം ഡെയിലി, രണ്ടാമത്തത് പോലീസ് സ്റ്റേഷൻ മാസ്ക് ഇടാതെ പോകണം, മൂന്നാമത്തത് ഹൈവേ നടുക്ക് പാവിരിച്ച് കിടക്കണം. ഞാൻ നോക്കുമ്പോൾ ഹൈവേ നടുക്ക് പാവിരിച്ചാൽ സീരാം പെനാൽറ്റി വരും. പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ പിന്നെ നോക്കുമ്പോഴത്തേന് രണ്ട് കൽപ്പിച്ച് നടറോടി ഞങ്ങൾ കുളിച്ച്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് ചലഞ്ചസ് കമന്റിൽ ഇടാൻ പറഞ്ഞ്. അങ്ങനെ ഞാനാണെങ്കിൽ ഹൈവേ നടുക്കുന്ന മീശ പഠിച്ച് പിന്നെ മാക്സ് ഇട്ടോണ്ട് കാർത്തിക് സൂര്യ അമ്മച്ചാനെ കാണാൻ പോയിട്ടുണ്ട് പബ്ലിക്കായിട്ട്, പിന്നെ സാരി ഉടുത്തോണ്ട് നടന്നിട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറെ ചില്ലറ ചില്ലറ ചലഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബ്രോ. പോണ വഴിക്ക് വല്ല ആരോടെങ്കിലും ക്രഷൊക്കെ തോന്നിയ? അങ്ങനെ തോന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ചോദിച്ചേരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരുടെ ഓരോ സ്ഥലത്തൊക്കെ ചില പുതിയ ആൾക്കാരെ കാണുമ്പോ അളി അവരോടൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് എന്ന് പറഞ്ഞാ, ഞാൻ ഉദ്ദേശിച്ച മറ്റേ അതല്ല കേട്ടോ, ഒരു വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ കേറിങ് ഒക്കെ ആയിരിക്കും പുതിയ ആൾക്കാരൊക്കെ, എന്ന് പറഞ്ഞാൽ എടാ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മള് അവരുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ ആയിരിക്കും അവർ ട്രീറ്റ് ചെയ്യണതൊക്കെ, ഭയങ്കര സ്നേഹമായിരിക്കും. അത് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് അങ്ങനെ കുറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനാണെങ്കിൽ കേരളത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ പാലക്കാടാണ് പോകുന്നത് ബ്രോ. എൻ്റെ കൂട്ടുകാരൻ എന്നോട് ദുബായ് വർക്ക് ചെയ്താൽ റിയാസ് എന്ന അവൻ്റെ പേര്, അവൻ്റെ വീട്ടിലാണ് സ്റ്റേ. അവരാണെങ്കിൽ സ്വന്തം അനിയനെ പോലെ അവൻ കണ്ടത്, കൂട്ടുകാരാണെങ്കിൽ ഒരു അനിയനെ പോലെ കണ്ടത്. പിന്നെ ഞാനാണെങ്കിൽ പൂനെ വന്നപ്പോൾ ഒരു വീട്ടിൽ എനിക്ക് സ്റ്റേ കിട്ടി, നമ്മുടെ രാഹുൽ ബ്രോയുടെ വീട്ടിൽ. അവരുടെ അച്ഛനും അമ്മയും എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും എന്നെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ കണ്ടത്. എനിക്കാണെങ്കിൽ ചോറ് മീൻകറി ചമ്മന്തി നമ്മുടെ നാടൻ അതെനിക്ക് പൂനെന്ന് അവരുണ്ടാക്കി തന്ന്, അവരത് പൊതിഞ്ഞ് എനിക്ക് തന്നിട്ടാണ് അവിടെ നിന്ന് തന്നെ വിട്ടത്. പിന്നെ ഡൽഹി ചെന്നപ്പോൾ നമ്മുടെ ലിൻസൺ ഇച്ചാൻ 1 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. ലിൻസനിച്ചാന് വൈഫും ഒരു 5 വയസ്സുള്ള കുഞ്ഞും ഉണ്ട്. അവർ സ്വന്തം അനിയനെ പോലെ എന്നെ അവിടെ കണ്ടത്. അതേപോലെ ഇപ്പം ഞാൻ ഇവിടെ മണാലിയിൽ വലിയത് ബ്രോ, അവരെല്ലാം കാണുന്നതും സ്വന്തം ഒരു അനിയനെയും കൂടെ പറപ്പിനൊക്കെ പോലെയാണ് ബ്രോ. അങ്ങനെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അവരോട് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരുത്തില്ല, നന്ദി പറയാൻ പറ്റത്തില്ല അവരോട്. അതേപോലത്തെ ബ്രോ നാലോ ചൊരി പരിചയം ഇല്ലാത്തടത്ത് 1 മാസമൊക്കെ എന്നെ ഒരിടത്ത് സ്റ്റേ നിർത്തുകയെന്ന് വെച്ചാൽ, അതാണ് ഓരോ ആൾക്കാർക്ക് നമ്മള് ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് പുതിയ പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയണം, നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ പുതിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും, പുതിയ ആൾക്കാരെ കാണാൻ പറ്റും, പുതിയ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു തലത്തേരം ഇന്നിട്ട് എന്ത് കിട്ടാനാണ് ഗൈസ്? സഞ്ജു ബ്രോ എന്തായാലും കണ്ട് പരിചയപ്പെടുത്തി ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് അളിയാ നിന്നേക്കാളും സന്തോഷമുണ്ട്.
ബ്രോ ഞാനിത് ഒരുപാട് സന്തോഷം കേട്ടോ, പരിചയപ്പെട്ടതിൽ എന്റെ ഒരു വ്ളോഗ് എടുക്കാൻ നിങ്ങൾ കാണിച്ചാൽ മനസ്സിലുള്ള സഞ്ജു ബ്രോ. ബ്രോഡാ ബ്രോഡാ എനർജി ഗൈസ്, ഇവ മൊത്തം ഇറങ്ങി കിടക്കും, എന്നിട്ട് എന്നെ കാണാൻ വേണ്ടി ഇവിടെ കുറെ നേരം നിൽക്കും. അപ്പൊ പിന്നെ അത് എന്നെ തെറി പറഞ്ഞു ഞാൻ, അല്ല ഞാനിവിടെ കുറെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. അന്നേരം അവര് ബിസിയും കാര്യങ്ങളൊക്കെ അല്ല, ഞാൻ പിന്നെ അവര് ഡിസ്റ്റർബ് ചെയ്തില്ല. കുറെ സമയം ഞാനിവിടെ അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണ, ഒരു പയ്യൻ ഇവിടെ വന്ന് ഇപ്പൊ കുറെ മണിക്കൂറായി ഇങ്ങനെ ഞാനപ്പൊക്കത്തെ ഇടിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ സ്കീം ഞാൻ നോക്കുമ്പോ അന്ന് ബ്രോ അന്ന് പറയണ്ടായിരുന്നു, എന്ന് പറഞ്ഞ ഞാൻ പെട്ടെന്ന് തന്നെ ഓടി വന്ന് വെച്ചായിരുന്നു. ആ എഡിറ്റിംഗിൽ പാതി ഇട്ടിട്ട് എന്നോടൊപ്പം വന്ന് ഇത്ര സമയം ചെലവഴിച്ചില്ല ബ്രോ. അതൊരു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലല്ല, നമ്മള് ആലപ്പുഴ USA. നമ്മള് ബ്രോ എന്നാലും ഒരുപാട് നന്ദി ഉണ്ട്, രണ്ടുപേരെ കാണാൻ പറ്റിയ ബ്ലോഗ് എടുക്കാൻ പറ്റിയത്. ഓക്കെ താങ്ക് യു ബ്രോ, അത്രേ ഉള്ളു ബ്രോ. നമ്മള് നാട്ടിൽ വരുമ്പോ എനിക്കൊരു ആഗ്രഹമുണ്ട് ബ്രോ, ഞാനത് എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയാം, എനിക്ക് നാട്ടിലെത്തുമ്പോ ഒരു 30K എങ്കിലും ഒരു സബ്സ്ക്രൈബർ ആകണം എന്ന് എന്റെ ആഗ്രഹം. അത്രയും പറഞ്ഞോണ്ട് ഇത്ര ഉള്ള ഇവിടെ ഇവിടെ വെച്ച് വരുമ്പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടാപ്പ് ചെയ്യാൻ അടിച്ചു പിടിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. സൈനിങ് ഓഫ് ഇറ്റ്സ് മീ സഞ്ജു ടെക്കി ആൻഡ് ഗോഗിൾ, ജോസിനോടൊപ്പം ഉലൈസ് അഷ്റഫ്.